ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് ഏജൻസി പുതിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലോ ഓഫ് ഏജൻസിയിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ആദ്യമായിട്ട് ബേസിക് കൺസെപ്റ്റ് ഓഫ് ലോ ഓഫ് ഏജൻസി, ദെൻ വാട്ട് ആർ ദ വേരിയസ് മോഡ്സ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഏജൻസി, ദെൻ വാട്ട് ആർ ദ എക്സ്റ്റെൻഡ് ഓഫ് ഏജൻസ് അതോറിറ്റി, ദെൻ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ഏജൻ്റ് ആൻഡ് പ്രിൻസിപ്പൽ, ദെൻ വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻ്റ്, ദെൻ ഫൈനലി വി ഷുഡ് ഡിസ്കസ് ഹൗ ആൻ ഏജൻസി ക്യാൻ ബി ടെർമിനേറ്റഡ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിലെ പഠിക്കുന്നത്, ഏജൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മോഡേൺ ബിസിനസ് വേൾഡിലെ ഇപ്പോൾ ഈ ബിസിനസ്സൊക്കെ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് മനുഷ്യന് സാധ്യമല്ല അല്ലേ. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ബിസിനസ് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല. അപ്പോൾ പല സാഹചര്യങ്ങളും ബിസിനസ് മാനെ അവരുടെ ബിസിനസ്സിലുള്ള ട്രാൻസാക്ഷൻസൊക്കെ നടത്തുന്നതിന് വേണ്ടി മറ്റ് ആളുകളെ ആശ്രയിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവരവരുടെ പവേഴ്സും അതുപോലെ ബിസിനസ്മാൻ അവരുടെ പവേഴ്സും അതുപോലെ തന്നെ റൈറ്റ്സുമൊക്കെ മറ്റാളുകൾക്ക് കൂടെ ഡെലഗേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ സച്ച് അനദർ പേഴ്സൺ, അപ്പോൾ ആ മറ്റൊരാളിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഏജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജൻസി കോൺട്രാക്റ്റിനെ ഇവിടെ ഇന്നത്തെ ഈ ഒരു ബിസിനസ് വേൾഡിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബേസിക് കൺസെപ്റ്റ് ഓഫ് ലോ ഓഫ് ഏജൻസി ഓർ കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്താണെന്നുള്ളത് നോക്കാം. സെക്ഷൻ 182 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഗിവേഴ്സ് ടു ബേസിക് ഡെഫിനിഷൻസ് റിലേറ്റഡ് വിത്ത് കോൺട്രാക്ട് ഓഫ് ഏജൻസി. അപ്പോൾ നോക്കാം നമുക്ക് ആ ടു ബേസിക് ഡെഫിനിഷൻ ഏതാന്നുള്ളത്. ഫസ്റ്റ് വൺ ഏജൻറ്റ്, ദെൻ പ്രിൻസിപ്പലാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഏജൻറ്റ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ലോ പറയുന്നത് ഏജൻറ്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയിഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ ഓർ ടു റെപ്രസെൻറ്റ് അനദർ ഇൻ ഡീലിംഗ്സ് വിത്ത് എ തേർഡ് പാർട്ടി. ഇപ്പോൾ ഒരു തേർഡ് പേഴ്സണെ ഡീൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരാളെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ അപ്പോയിൻ്റ് ചെയ്യുന്ന വ്യക്തിയെ ആണ് നമ്മൾ ഏജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സൺ ഈസ് എംപ്ലോയിഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ അല്ലേ, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഡീലിംഗ്സുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ ഒരു അനദർ പേഴ്സണെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മളെന്തു പറയുന്നത്, ഏജൻ്റ് എന്ന് പറയുന്നത്. ദെൻ എങ്ങനെയാണെങ്കിൽ ആരാണ് പ്രിൻസിപ്പൽ? പ്രിൻസിപ്പൽ ആരായിരിക്കും? ഈസ് ദ പേഴ്സൺ ഫോർ ഹൂം സച്ച് ആക്ട് ഈസ് ഡൺ, ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ ആണ് നമ്മളെന്തു പറയുന്നത്, പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏജൻറ്റും പ്രിൻസിപ്പലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ആരെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണോ ആ ഒരു ആക്ട് ചെയ്യുന്നത് അദ്ദേഹത്തെ നമ്മൾ പ്രിൻസിപ്പൽ എന്ന് പറയും. ആ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളെ നമ്മൾ ഏജൻ്റ് എന്നും പറയും. പക്ഷേ നമ്മളിപ്പോൾ ഒരു വ്യക്തി ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ അഡ്വൈസസ് ഒക്കെ നൽകാറുണ്ട്. അങ്ങനെ അഡ്വൈസസ് നൽകുന്ന ആളുകളെ നമ്മളൊരിക്കലും എന്തു പറയാറില്ല, ഏജൻ്റ് എന്ന് പറയാറില്ല. അപ്പോൾ ഏജൻറ്റിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പേഴ്സൺ എംപ്ലോയിഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ ഓർ ടു റെപ്രസെൻറ്റ് അനദർ ഇൻ ഡീലിംഗ് എ തേർഡ് പേഴ്സൺ ഹീ ഈസ് നോൺ ആസ് ഏജൻറ്റ്, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇഫ് എ പേഴ്സൺ
merely give advices to another in matter of business. അപ്പൊ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തില് ജസ്റ്റ് നമ്മളൊരു അഡ്വൈസസ് നൽകുന്ന ആളെ നമ്മൾ ഒരിക്കലും എന്ത് പറയാറില്ല, ഹി ഡസ് നോട്ട് ബിക്കം ആൻ ഏജന്റ്, അദ്ദേഹം ഒരിക്കലും ഒരു ഏജന്റ് ആയിട്ട് നമ്മൾ പറയാറില്ല. അപ്പോൾ ഏജൻസിയിലെ ദ പേഴ്സൺ റെപ്രസെൻറ്റിങ് അനദർ അല്ലേ, ദ പേഴ്സൺ റെപ്രസെൻറ്റിങ് അനദർ ദാറ്റ് ഈസ് ഏജന്റ് can create legal relationship between such other person. Can create, the agent can create legal relationship between such other person, that is principal and the third party. അപ്പോൾ പ്രിൻസിപ്പലും തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ്, ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളേനെയാണ് നമ്മൾ എന്തു പറയുള്ളൂ, ഏജൻസിയിലെ ഏജൻറ്റ് എന്ന് പറയുള്ളൂ. അപ്പോൾ ഏജൻ്റ് ആകണമെങ്കിൽ എന്ത് വേണം, ഇപ്പോൾ ഏജൻ്റ് എപ്പോഴും എങ്ങനെയാണ് പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലേ, പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് ഏജൻ്റ്. അപ്പോൾ ഏജൻ്റ് പ്രിൻസിപ്പലിന് വേണ്ടി ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിലൂടെ പ്രിൻസിപ്പലിനും ഈ തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്, ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തെ നമ്മൾ എന്തായിട്ട് പറയുള്ളൂ, ഏജൻ്റായിട്ട് പറയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്സ് എക്സ് എന്ന് പറയുന്നത് ഓണർ ഓഫ് ഗുഡ്സാണ്. അപ്പോൾ ഗുഡ്സിൻ്റെ കയ്യിലുള്ള അതിൻ്റെ ഓണറാണ് എക്സ്. ദെൻ അദ്ദേഹം എനെ അപ്പോയിൻ്റ് ചെയ്യാണ് ഏജൻ്റായിട്ട്. അപ്പോൾ എ അദ്ദേഹത്തിൻ്റെ ഏജൻ്റാണ്. ഇപ്പോൾ ഈ ഗുഡ്സ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഏജൻ്റാണ് എ. ദെൻ എ ഈ ഗുഡ്സ് കുറേ പേർക്ക് കസ്റ്റമേഴ്സിനെ വിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സാണ് എച്ച് ഐ ജെ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എ എക്സിൻ്റെ ഗുഡ്സ് വിൽക്കാനായിട്ട് എനെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ എക്സ് പ്രിൻസിപ്പലും എ ഏജൻറ്റുമാണ്. ദെൻ എ ഈ ഗുഡ്സ് എച്ചിനും ഐക്കും ജെക്കൊക്കെ ആയിട്ട് വിൽക്കുന്നു. ദെൻ ഈ ജെക്ക് കൊടുത്ത ഗുഡ്സിലെ കുറച്ചെണ്ണം ഡിഫക്റ്റീവാണ്. അപ്പോൾ ജെക്ക് വിറ്റ ഗുഡ്സ് കുറച്ച് ഡിഫക്റ്റീവ് ഐറ്റംസ് അതിൽ വന്നിട്ടുണ്ട്, ഡിഫക്റ്റീവ് ഐറ്റംസ് അതിൽ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ജെ എന്ത് ചെയ്യും, നേരെ അത് അല്ലേ, ജെയും എയുമായിട്ടാണ് ഇവിടെ കോൺട്രാക്റ്റ്. ഇപ്പോൾ ഇവിടെ ആരാണ്, ഇപ്പോൾ ജെയും എയുമായിട്ടാണ് കോൺട്രാക്റ്റ്. അവിടെ എക്സ് ഔട്ട്സൈഡറാണ്, ജെയെ സംബന്ധിച്ചിടത്തോളം എക്സ് ഔട്ട്സൈഡറാണ്, എയും ജെയും തമ്മിലാണ് കോൺട്രാക്റ്റ് വരുന്നത്. പക്ഷേ എക്സും എയും തമ്മിലൊരു ഒറിജിനൽ കോൺട്രാക്റ്റ് ഉണ്ട്, ഇവിടെ എയും ജെയും തമ്മിലാണ് കോൺട്രാക്റ്റ്. ജെയെ സംബന്ധിച്ചിടത്തോളം എക്സ് ഔട്ട്സൈഡറാണ്. ജെ ആരെ അപ്രോച്ച് ചെയ്യുന്നു, എനെ അപ്രോച്ച് ചെയ്യുന്നു ഗുഡ്സ് റീപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എ എന്ത് പറയും, ഞാൻ എക്സിന് വേണ്ടിയിട്ടാണ് അല്ലേ, ഓൺ ബിഹാഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സിന് വേണ്ടിയിട്ടാണ് ഈ ഗുഡ്സ് വിറ്റിരിക്കുന്നത്. അപ്പോൾ ജെക്ക് എന്ത് ചെയ്യാം, ഈ ഗുഡ്സ് റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ആരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്, എക്സിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എ ഈസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ എക്സ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ ജെക്ക് എന്ത് വിൽക്കുകയാണെങ്കിലും, ഏത് ഗുഡ്സ് വിൽക്കുകയാണെങ്കിലും അവിടെ എ എക്സിന് വേണ്ടിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അയാൾക്ക് ആരുമായിട്ട് മാത്രം, പ്രിൻസിപ്പലിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജെക്ക് ആരെ അപ്രോച്ച് ചെയ്യാം, എക്സിനെ അപ്രോച്ച് ചെയ്ത് ഗുഡ്സ് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇവിടെ എയും ജെയും തമ്മിലാണ് കോൺട്രാക്റ്റ് എങ്കിൽ കൂടെ ആര് തമ്മിൽ, ജെയും എക്സും തമ്മിൽ, ഇപ്പം ഇവർ തമ്മിൽ ഒരു ട്രാൻസാക്ഷനിൽ ഏർപ്പെടുമ്പോൾ എ എക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ജെയും, അതായത് ജെ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയാണ്, ജെയും എക്സും തമ്മിലൊരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏജൻസിയിലെ ഏജൻ്റ് ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ ഒരു ആക്ട്, അത് ആര് തമ്മിൽ, ഈ പ്രിൻസിപ്പലും തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഓർ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം.
അങ്ങനെ നമുക്ക് ഏജൻസിയിലെ ഇദ്ദേഹത്തെ ഏജൻ്റ് ആയിട്ട് പറയാനായി പറ്റുള്ളൂ. അപ്പോൾ ആക്ട് ഡൺ ബൈ ആൻ ഏജൻ്റ് ഇഫ് വിത്തിൻ ഹിസ് അതോറിറ്റി, ഇപ്പോൾ ഏജൻ്റ് അദ്ദേഹത്തിൻ്റെ അതോറിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആർ ബൈൻഡിങ് ഓൺ ദ പ്രിൻസിപ്പൽ, ആ പ്രവൃത്തി ആരെ ബാധ്യസ്ഥനാണ്, പ്രിൻസിപ്പൽ ബാധ്യസ്ഥനാണ്. അപ്പോൾ എ ആണ് ജെക്ക് ഗുഡ്സ് വിറ്റതെങ്കിൽ കൂടെ അത് എക്സിന് വേണ്ടി വിറ്റതായതുകൊണ്ട് ജെക്ക് എക്സിനോട് അതിൽ ഡിഫക്റ്റീവ് ഉള്ളത് റീപ്ലേസ് ചെയ്ത് തരാനായിട്ട് പറ്റും, ഡിഫറൻസ് ചെയ്ത് പറയാനായിട്ട് പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജൻ്റ് ആൻഡ് പ്രിൻസിപ്പൽ, അല്ലേ, ഏജൻറ്റും പ്രിൻസിപ്പലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ആൻ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ്. ഇപ്പോൾ ഒരു എക്സ്പ്രസ് എഗ്രിമെൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇംപ്ലൈഡ് എഗ്രിമെൻറ്റിലൂടെയോ ആണ് ഈ ഒരു ഏജൻസി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. വേർ ബൈ അവിടെ എങ്ങനെയാണ്, എൻ ഏജൻ്റ് ഈസ് ഓതറൈസ്ഡ് ടു ഹിസ് പ്രിൻസിപ്പൽ ടു ആക്ട് ഓർ റെപ്രസെൻ്റ് ഹിം ഇൻ ഡീലിംഗ് വിത്ത് തേർഡ് പേഴ്സൺ. ഇപ്പോൾ തേർഡ് പേഴ്സണെ ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിനെ പ്രതിനിധീകരിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനോ വേണ്ടി ഏജൻറ്റിനെ ഓതറൈസ് ചെയ്യുകയാണ് പ്രിൻസിപ്പലെ, ഏജൻറ്റിനെ അദ്ദേഹം അത് ഓതറൈസ് ചെയ്യുക, അംഗീകാരം നൽകുകയാണ് ചെയ്യുന്നത്. ആൻഡ് ടു എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പൽസ് കോൺട്രാക്ച്വൽ റിലേഷൻ ബിറ്റ്വീൻ ദം. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് പ്രിൻസിപ്പൽ ആൻഡ് തേർഡ് പാർട്ടീസ് തമ്മിൽ ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഏജൻസിയിൽ ആര് തമ്മിൽ, ഏജൻറ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് വരുന്നത്. അപ്പോൾ പ്രിൻസിപ്പലിന് വേണ്ടി ഏജൻ്റ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ അതോറിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ആരെ ബാധ്യസ്ഥനായിരിക്കും, എക്സ് അഥവാ പ്രിൻസിപ്പൽ ബാധ്യസ്ഥനായിരിക്കും. അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. ദൻ നെക്സ്റ്റ് നമുക്ക് റൂൾസ് ഓഫ് ഏജൻസി നോക്കാം, ഏജൻസിയുടെ റൂൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് റൂള് പറയുന്നത് വാട്ട് എവർ എ പേഴ്സൺ ക്യാൻ ഡു പേഴ്സണലി ഹി ക്യാൻ ഡു ത്രൂ ആൻ ഏജൻറ്റ്. അതായത് ഇപ്പോൾ വാട്ട് എവർ എ പേഴ്സൺ ക്യാൻ ഡു പേഴ്സണലി, നമുക്ക് പേഴ്സണലി ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് പേഴ്സണലി ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവൃത്തികളും ഹി ക്യാൻ ഡു ത്രൂ ആൻ ഏജൻറ്റ്, ഒരു ഏജൻറ്റ് മുഖേന അദ്ദേഹത്തിനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റാവുന്ന ഒരു വിധം എല്ലാ കാര്യങ്ങളും ഏതുപയോഗിച്ച് ചെയ്യാം, ഏജൻറ്റ് മുഖേന്തരവും ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു റൂളിന് ചില എക്സംഷൻസ് ഉണ്ട്. ചില കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏജൻറ്റിനെ വെച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് വെൻ ദ ആക്ട് ടു ബി പെർഫോംഡ് ഈസ് പേഴ്സണൽ ഇൻ ക്യാരക്ടർ, അല്ലേ, നമ്മുടെ പേഴ്സണൽ സ്കില്ലോ പേഴ്സണൽ സർവീസസോ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ അത് നമുക്കൊരു ഏജൻറ്റിനെ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാരേജ് അല്ലേ, കല്യാണം, കല്യാണത്തിന് ചെക്കനെ പകരം ഒരു ഏജൻറ്റിനെ നിർത്തിയിട്ട് താലി കെട്ടാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ പെയിൻറ്റിങ്, സിംഗിങ്, അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ സർവീസസ്, ഇതൊന്നും നമുക്ക് ഏജൻറ്റ് മുഖേന ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഈ സനക്സ്ഡ് ടു പബ്ലിക് ഓഫീസസ്, നമ്മൾ പബ്ലിക് ഓഫീസസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഒരു ഏജൻറ്റിനെ വെച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ചില എക്സെംഷൻസ് ഒഴികെ ഒരു വ്യക്തിക്ക് പേഴ്സണലി ചെയ്യാൻ കഴിയാവുന്ന എന്തും ആരിലൂടെ ചെയ്യാം, ഏജൻ്റ് വെച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കാനും വാങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏജൻ്റ് മുഖാന്തരം ചെയ്യാവുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഹി ഹു ഡസ് ആൻ ആക്ട് ത്രൂ അനദർ ഡസ് ഇറ്റ് ബൈ ഹിംസെൽഫ്, അല്ലേ, ഹി ഹു ഡസ് ആൻ ആക്ട് ത്രൂ അനദർ. ഇപ്പോൾ മറ്റൊരാളെ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ
അത് സ്വയം ചെയ്യുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് സ്വന്തമായിട്ട് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അതായത് ദ ആക്ട് ഓഫ് എൻ ഏജൻ്റ് സബ്ജക്റ്റ് ടു സെർട്ടൺ കണ്ടീഷൻസ് ആർ ആക്ട് ഓഫ് ദ പ്രിൻസിപ്പൽ. ഇപ്പോൾ ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട്, പക്ഷെ കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട്, അതായത് ഒരു ഏജൻ്റ് ചെയ്യുന്ന പ്രവൃത്തി പ്രിൻസിപ്പൽ ചെയ്യുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കിയേ, എക്സിൻ്റെ ഗുഡ്സ് വിൽക്കാനായിട്ട് എനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ എ ഈ ഗുഡ്സ് എച്ചിനും ഐക്കും ജെക്കും വിൽക്കുമ്പോൾ അത് ആര് വിൽക്കുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? എക്സ് വിൽക്കുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി എയാണ് ഗുഡ്സ് ഇവർക്ക് നൽകുന്നതെങ്കിൽ കൂടെ ഈയൊരു പ്രവൃത്തി ആര് ചെയ്യുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുക? എക്സ് ചെയ്യുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതാണ് പറയുന്നത് ദ ആക്ട് ഓഫ് എൻ ഏജൻ്റ് ആർ ആക്ട് അല്ലെ കൺസിഡർ ദ ആക്ട് ഓഫ് എ പ്രിൻസിപ്പൽ. അത് ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ എയുടെ അതോറിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അത് എക്സ് ചെയ്യുന്നതായിട്ട് പരിഗണിക്കുന്നത്. അല്ലാത്ത പക്ഷം ആരെ ലയബിൾ ആയിരിക്കില്ല, ആരെ റെസ്പോൺസിബിൾ ആയിരിക്കില്ല, എക്സ് റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അപ്പോൾ സെർട്ടൻ കണ്ടീഷൻസ് അനുസരിച്ച് ഏജൻറ്റിൻ്റെ പ്രവൃത്തി പ്രിൻസിപ്പലിൻ്റെ പ്രവൃത്തിയായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പം ഇതാണ് ഇതിലെ വരുന്നത്, റൂൾ ഓഫ് ഏജൻസിയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എസൻഷ്യൽ ഫീച്ചേഴ്സ് ഓർ റിക്വയർമെൻറ്റ്സ് ഓഫ് വാലിഡ് ഏജൻസി നോക്കാം. ഇപ്പോൾ ഒരു വാലിഡ് ഏജൻസിക്ക് ഉണ്ടായിരിക്കേണ്ട എസൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എക്സിസ്റ്റൻസ് ഓഫ് എഗ്രിമെൻ്റ് ആണ്. അതായത് ഏജൻസി ഷുഡ് ബി ക്രിയേറ്റഡ് ബൈ ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ഏജൻ്റ്. ഇപ്പോൾ പ്രിൻസിപ്പലും ഏജൻറ്റും തമ്മിലുള്ള ഒരു കരാറിലൂടെയാണ് ഏത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എഗ്രിമെൻ്റ് എങ്ങനെയാവാം? ഇറ്റ് മേ ബി ഐദർ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. അപ്പോൾ എഗ്രിമെൻ്റ് എക്സ്പ്രസ് എഗ്രിമെൻ്റ് ആവാം, ഇംപ്ലൈഡ് എഗ്രിമെൻ്റ് ആകാം. അപ്പോൾ എക്സ്പ്രസ് എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും? ഇൻ റൈറ്റിംഗ് ഓർ ഇറ്റ് മേ ബി ഓറൽ, വാക്കാലൂടെയോ രേഖാമൂലമോ ഉള്ളതായിരിക്കും. ഇംപ്ലൈഡ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും? പ്രിൻസിപ്പലിൻ്റെ സ്വഭാവത്തിലൂടെയോ അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടോ അങ്ങനെയൊക്കെ വരുന്നതാണ് ഇംപ്ലൈഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എഗ്രിമെൻ്റ് എവിടെ ഉണ്ടായിരിക്കണം? ഏജൻസിയിൽ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ പറയുന്നത് കോമ്പീറ്റൻസി ഓഫ് പ്രിൻസിപ്പലാണ്. അതായത് ദ പ്രിൻസിപ്പൽ മസ്റ്റ് ബി കോമ്പീറ്റൻ്റ് ടു കോൺട്രാക്ട്. അതായത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന്, ഏജൻസി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം പ്രിൻസിപ്പൽ. അപ്പം അദ്ദേഹത്തിന് കോമ്പീറ്റൻസി, അദ്ദേഹം അത് ചെയ്യാനായിട്ട് ഏബിളായിരിക്കണം, അതിന് കഴിവുള്ള ആളായിരിക്കണം. ഇതൊരു എസൻഷ്യൽ എലമെൻ്റ് ആണ്, വാലിഡ് ഏജൻസിയുടെ ഒരു എസൻഷ്യൽ എലമെൻ്റ് ആണ് കോമ്പീറ്റൻസി ഓഫ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അതായത് ദ പ്രിൻസിപ്പൽ ഷുഡ് ബി കോമ്പീറ്റൻ്റ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് കഴിവുള്ള ആളായിരിക്കണം. ഹി മസ്റ്റ് ബി ഓഫ് സൗണ്ട് മൈൻഡ് and he must have attained the age of maturity. അതായത് mature ആയിരിക്കണം, sound mind ആയിരിക്കണം ആരെ? പ്രിൻസിപ്പൽ അല്ലേ. ഇപ്പോൾ ഒരു മൈനർക്കോ അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് മൈൻഡ് ഉള്ള, മെൻ്റലി ഇല്ലായിട്ടുള്ള, ലൂണസി ഓർ ഇൻസാനിറ്റി ആയിട്ടുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹം മെൻ്റലി വെൽ ആയിരിക്കണം, സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം, അതുപോലെ തന്നെ മേജർ ആയിരിക്കണം. മൈനർക്ക് സാധിക്കില്ല. ദെൻ തേർഡ് റിക്വയർമെൻറ്റ്സ് പറയുന്നത് കൺസിഡറേഷൻ ഈസ് നോട്ട് നെസസറി. ഇപ്പോൾ സാധാരണ എല്ലാ കോൺട്രാക്റ്റുകളിലും കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു എസൻഷ്യൽ ഇലമെൻ്റ് ആണ് അല്ലേ. നമ്മൾ എസൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എസൻഷ്യൽ ഇലമെൻ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റിലും ഏത് എസൻഷ്യൽ ആണ്? കൺസിഡറേഷൻ സെർട്ടൻലി എസൻഷ്യൽ ആണ്.
പക്ഷേ ഏജൻസിയിലെ നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി. അപ്പോൾ ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നതിനെ കൺസിഡറേഷൻ്റെ ആവശ്യമില്ല. സെക്ഷൻ 185 പറയുന്നുണ്ട്, an agency is valid even without consideration. ഇപ്പോൾ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ഒരു ഏജൻസി വാലിഡ് ആയിരിക്കും. ഇപ്പോൾ സാധാരണ കമ്മീഷൻ ഈസ് പെയ്ഡ് ടു ദ ഏജൻറ്റ് ഫോർ ഹിസ് സർവീസസ് അല്ലെ, അയാളുടെ സർവീസസിനെ നമ്മൾ ഏത് കൊടുക്കാറുണ്ട്, കമ്മീഷൻ നൽകാറുണ്ട്. അപ്പോൾ കൺസിഡറേഷൻ ആവശ്യമില്ല, കൺസിഡറേഷൻ ഇല്ലെങ്കിലും വാലിഡ് ഏജൻസി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് നെയിം ഓഫ് എ റിലേഷൻ ആണ്. അതായത് ഇവിടെ എന്താണ്, പ്രിൻസിപ്പലും ഏജൻറ്റും തമ്മിലൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏജൻസി ഇസ് ദ നെയിം ഓഫ് എ റിലേഷൻ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഏജൻറ്റ് ആൻഡ് ഹിസ് പ്രിൻസിപ്പൽ. അപ്പോൾ ഏജൻറ്റും പ്രിൻസിപ്പലും തമ്മിലുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് ഏത് നിലവിൽ വരുന്നത്, ഏജൻസി നിലവിൽ വരുന്നത്. അപ്പോൾ ഏജൻറ്റും പ്രിൻസിപ്പലും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോൺഫിഡൻസ് ബിറ്റ്വീൻ ദ ടു. ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺഫിഡൻസിൻ്റെ ബേസിലാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. ആ റിലേഷൻഷിപ്പിലൂടെയാണ് ഏത് നിലനിൽക്കുന്നത്, ഏജൻസി കോൺട്രാക്റ്റ് നിലനിൽക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻറ്റൻഷൻ ഓഫ് ദ ഏജൻ്റ് ആണ്. അതായത് ഏജൻറ്റ് ഷുഡ് ഹാവ് ദ ഇൻറ്റൻഷൻ ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനെ അല്ലേ, അതിനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു ലക്ഷ്യം, അത് ആർക്കുണ്ടായാലും ആ ഒരു ഇൻറ്റൻഷൻ ആർക്കുണ്ടാകണം, ഏജൻറ്റിനെ ഉണ്ടായിരിക്കണം. അപ്പോൾ അയാൾക്ക് അല്ലേ, ഏജൻ്റ് എപ്പോഴും ഏജൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പാടില്ല, പകരം ആർക്കായിരിക്കണം, പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതാണ് ഇൻറ്റൻഷൻ ഓഫ് ദ ഏജൻറ്റിൽ പറയുന്നത്. ഇൻറ്റൻഷൻ അല്ലേ, ഹി ഷുഡ് ഹാവ് ദ ഇൻറ്റൻഷൻ ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് പ്രിൻസിപ്പൽ. അപ്പോൾ പ്രിൻസിപ്പൽ, അയാളുടെ പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. ദെൻ ഏജൻറ്റ് ഷുഡ് ആക്ട് ഇൻ ദ റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി അല്ലേ. ഏജൻ്റ് എങ്ങനെയായിരിക്കണം, ഹി മസ്റ്റ് റെപ്രസെൻറ്റ് ഹീസ് പ്രിൻസിപ്പൽ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളായിരിക്കണം. ആൻഡ് ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ, പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കണം. ഹി ഷുഡ് ഓൾസോ ഹാവ് ദ പവർ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ഓഫ് ഹിസ് പ്രിൻസിപ്പൽ വിത്ത് തേർഡ് പേഴ്സൺ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജൻറ്റിന് എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിനെ ഇപ്പോൾ പ്രിൻസിപ്പലും തേർഡ് പാർട്ടിയും തമ്മിലൊരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ടായിരിക്കണം, ഏജൻറ്റിനെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏജൻറ്റ് ഹി മസ്റ്റ് റെപ്രസെൻറ്റ് ഹിസ് പ്രിൻസിപ്പൽ, ദെൻ ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ, ദെൻ ഷുഡ് ഓൾസോ ഹാവ് ദ പവർ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ഓഫ് ഹിസ് പ്രിൻസിപ്പൽ വിത്ത് ദ തേർഡ് പാർട്ടി. അപ്പോൾ അയാളുടെ പ്രിൻസിപ്പലും തേർഡ് പാർട്ടിയും തമ്മിൽ നിയമപരമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള, അത് ഉണ്ടാക്കാനുള്ള പവറുള്ള ആളായിരിക്കണം ഏജൻറ്റ്. അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് എസെൻഷ്യൽ ഇലമെൻ്റ് എന്ന് പറയുന്നത് ദ ഏജൻറ്റ് നീഡ് നോട്ട് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് അല്ലേ. ഏജൻറ്റ് നീഡ് നോട്ട് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. പ്രിൻസിപ്പലിൻ്റെ കേസിലെ നമ്മൾ പറഞ്ഞു കോമ്പീറ്റൻസി ഓഫ് പ്രിൻസിപ്പൽ നമ്മൾ പറഞ്ഞു അല്ലേ. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്, പ്രിൻസിപ്പൽ മസ്റ്റ് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, ഏജൻറ്റിന് എന്ത് വേണമെന്നില്ല, കോമ്പീറ്റൻസി വേണമെന്നില്ല. ഏജൻറ്റ് നീഡ് നോട്ട് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. ഇപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് കഴിവുള്ള ആളാകണം എന്നില്ല ഏജൻറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നുണ്ടായിരിക്കുക, ഇപ്പോൾ ഏജൻസിയിലെ ഏജൻറ്റ് പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. സോ ഹി ഹാസ് നോ പേഴ്സണൽ ലയബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻറ്റിന് പേഴ്സണൽ ലയബിലിറ്റി ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. സോ ദ ഏജൻറ്റ് നീഡ് നോട്ട് ബി കോമ്പീറ്റൻറ്റ് ടു എൻഡർ ഇൻ ടു എ കോൺട്രാക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻ്റ് എന്താവണം എന്നില്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് കഴിവുള്ള ആളാവണം എന്നില്ല. അപ്പോൾ ഇവൺ എ മൈനർ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ആൻ ഏജൻറ്റ്. അവർക്ക് എന്ത് ചെയ്യാം, ഒരു മൈനറെ വേണമെങ്കിൽ ഏജൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്.
പക്ഷേ ഓൾ ഹീസ് ആക്ഷൻ ഇൻ ദിസ് കണക്ഷൻ വിൽ ബി ബൈൻഡിങ് ഓൺ ദ പ്രിൻസിപ്പൽ. പക്ഷേ എന്ത് വേണം, മൈനറെ അപ്പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈയൊരു ഇതുമായി ബന്ധപ്പെട്ട് മൈനർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ആരെ ബാധ്യസ്ഥനായിരിക്കും, ആരെ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായി റെസ്പോൺസിബിളായിരിക്കും, പ്രിൻസിപ്പല് റെസ്പോൺസിബിളായിരിക്കും. അപ്പോൾ നമുക്കിവിടെ മൈനറെ വേണമെങ്കിലും എന്തായിട്ട് അപ്പോയിൻ്റ് ചെയ്യാം, ഏജൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏജൻ്റ് കോമ്പിറ്റൻ്റ് ആവണമെന്നില്ല, കോമ്പിറ്റൻസി വേണമെന്നില്ല. ദൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഫ്രീ കൺസെൻ്റ് ആണ്. അപ്പോൾ ഫ്രീ കൺസെൻറ്റിലെ നമ്മൾ എന്താ പറയുന്നത്, എഗ്രിമെൻ്റ് ഓഫ് ഏജൻസി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ്, ദാറ്റ് ഈസ് ഏജൻ്റ് ആൻഡ് പ്രിൻസിപ്പൽ. അപ്പോൾ ഏജൻറ്റിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും ഫ്രീ കൺസെൻറ്റോടുകൂടെ ആയിട്ടായിരിക്കണം അത് ചെയ്യുന്നത്. അപ്പോൾ ഒരാളെ കമ്പല ചെയ്തുകൊണ്ട് നമുക്ക് ഏജൻ്റ് ആക്കാനൊന്നും പറ്റില്ല. സോ ഏജൻസി ഈസ് കോൾഡ് കൺസെൻഷ്വൽ റിലേഷൻ. ഏജൻസിനെ നമ്മൾ എന്തുകൂടെ പറയാറുണ്ട്, കൺസെൻഷ്വൽ റിലേഷൻ എന്നുകൂടെ പറയാറുണ്ട്. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അതർ എസെൻഷ്യൽസ് ആണ്. അതർ എസെൻഷ്യൽസിലെ പറയുന്നത് എ വാലിഡ് ഏജൻസി മസ്റ്റ് ഹാവ് ഓൾ അതർ എസെൻഷ്യൽ ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഇപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിനുണ്ടായിരിക്കേണ്ട എല്ലാ എസെൻഷ്യൽ ഫീച്ചേഴ്സും ഏതിനുണ്ടായിരിക്കണം, ഏജൻസിക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലെ വരുന്നത് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓർ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് ഏജൻസി. ഒന്ന്, എക്സിസ്റ്റൻസ് ഓഫ് എഗ്രിമെൻറ്റ്. Then competency of principal. Then consideration is not necessary. Then name of a relation. Intention of the agent. Agent should be act in the representative capacity. Then agent need not be competent to contract. Then free consent. Other essentials. അപ്പോൾ ഇത്രയാണ് ഏജൻസിയിലെ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഹൂ ക്യാൻ എംപ്ലോയ് എൻ ഏജൻ്റ്. ആരെയൊക്കെ നമുക്ക് അല്ലേ, ഹൂ ക്യാൻ എംപ്ലോയ് എൻ ഏജൻ്റ്, ആർക്കൊക്കെ ഒരു ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാം, ആർക്കൊക്കെയാണ് ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 183 പറയുന്നത് എനി പേഴ്സൺ ഹൂ ഈസ് ഓഫ് ദ ഏജ് ഓഫ് മജോറിറ്റി അക്കോർഡിംഗ് ടു ദ ലോ ടു വിച്ച് ഹീസ് സബ്ജക്റ്റ്. അദ്ദേഹം വരുന്ന അനുസരിക്കുന്ന ആ നിയമം ഏതാണോ അതനുസരിച്ചുകൊണ്ട് മെജോറിറ്റി ആയിട്ടുള്ള, ആ മെജോറിറ്റി ഏജ് അറ്റൈൻ ചെയ്തിട്ടുള്ള, അതായത് മേജർ ആയിട്ടുള്ള പേഴ്സൺ, അത്ര ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ മേജർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, ആൻഡ് ഹൂ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്, അതുപോലെ തന്നെ സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക്, അതായത് മെൻ്റലി വെൽ ആയിട്ടുള്ള ഒരാൾക്ക് മേ എംപ്ലോയ് ആൻ ഏജൻറ്റ്, ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാം. അതായത് എനി പേഴ്സൺ കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് മേ എംപ്ലോയ് ആൻ ഏജൻറ്റ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിവുള്ള ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഒരു ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്. ഒരു മൈനർക്കോ ഒരു ലുനാറ്റിക് ഓർ ഡ്രങ്കൺ പേഴ്സണോ, ലുനാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ മാഡ്, ഭ്രാന്തൻ, അതായത് മെൻ്റലി ഇല്ലായിട്ടുള്ള ആൾ, അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ലുനാറ്റിക് ഭ്രാന്തൻ എന്ന് പറയും. അപ്പോൾ മൈനർ, ലുനാറ്റിക്, അതുപോലെ ഡ്രങ്കൺ പേഴ്സൺ, അദ്ദേഹത്തിന് എന്ത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലാത്ത എല്ലാ ആളുകൾക്കും, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയുന്ന എല്ലാവർക്കും ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഹൂ മേ ബി എൻ ഏജൻറ്, ആർക്കൊക്കെ ഏജൻ്റ് ആകാനായിട്ട് സാധിക്കും. അക്കോർഡിംഗ് ടു സെക്ഷൻ 184, ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 184 പ്രകാരം, ആസ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ തേർഡ് പേഴ്സൺ എനി പേഴ്സൺ മേ ബിക്കം എൻ ഏജൻറ്റ്. അപ്പോൾ സെക്ഷൻ 184 പ്രകാരം ഒരു പ്രിൻസിപ്പലിനും തേർഡ് പാർട്ടിക്കും ഇടയിൽ ആർക്ക് വേണമെങ്കിലും ഏജൻ്റായിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. അതായത് ഇവൺ എ മൈനർ ഓർ എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ആൻ ഏജൻറ്റ്. അപ്പോൾ ഒരു മൈനറേയോ അൺസൗണ്ട് മൈൻഡുള്ള ഒരു വ്യക്തിയെയോ ഭ്രാന്തനായിട്ടുള്ള ഒരു ആളെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഏജൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്. എ പേഴ്സൺ ഹു ഈസ് നോട്ട് കോമ്പീറ്റൻ്റ് ടു കോൺട്രാക്ട് ഈസ് അപ്പോയിൻറ്റഡ് ആസ് ആൻ ഏജൻറ്റ്. ഇപ്പോൾ നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിവില്ലാത്ത ഒരാളെ
ഏജൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ ആർക്കായിരിക്കും ലയബിലിറ്റി? പ്രിൻസിപ്പലിനാണ് ലയബിലിറ്റി ഉണ്ടായിരിക്കുക. പ്രിൻസിപ്പൽ ഈസ് ലയബിൾ ടു തേർഡ് പാർട്ടി ഫോർ ദ ആക്ട് ഓഫ് ദ ഏജൻ്റ്. ഏജൻറ്റിൻ്റെ എല്ലാ പ്രവർത്തികൾക്കും ആര് ലയബിളായിരിക്കും? തേർഡ് പാർട്ടിയോട് പ്രിൻസിപ്പൽ കടപ്പെട്ടിരിക്കും. പക്ഷേ സച്ച് ഇൻകോംപീറ്റൻ്റ് ഏജൻ്റ് ഷാൽ നോട്ട് ബി ലയബിൾ ഫോർ ദ പ്രിൻസിപ്പൽ. പക്ഷേ ഈ ഇൻകോംപീറ്റൻ്റ് ഏജൻറ്റിനെ ആരോട് ലയബിലിറ്റി ഉണ്ടായിരിക്കില്ല? പ്രിൻസിപ്പലിനോട് ബാധ്യത ഉണ്ടായിരിക്കില്ല. അതായത് ഇപ്പോൾ എക്സ് എനെ അപ്പോയിൻ്റ് ചെയ്തു, എ ഒരു മൈനറാണ് എന്ന് വിചാരിക്കുക. എ മൈനറാണ്, അപ്പോൾ എയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആര് ലയബിളായിരിക്കും? എക്സ് ലയബിളായിരിക്കും. പക്ഷേ എയും എക്സും എയും തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ട്, പക്ഷേ എയോട് ആര് ലയബിളല്ല, സോറി എക്സിനോട് ആര് ലയബിളായിരിക്കില്ല, എ ലയബിൾ ആയിരിക്കില്ല. അതായത് ഇപ്പോൾ സോ നോർമലി ഇപ്പോൾ പ്രിൻസിപ്പൽ ഏജൻ്റ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ആര് ബാധ്യസ്ഥനാണ്? എക്സ് ബാധ്യസ്ഥനാണ് ചെയ്യേണ്ടതാണ്. എക്ക് എക്സിനോടും ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കോൺട്രാക്ട് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഒരു ഏജൻ്റ് എന്ന രീതിയിൽ പ്രിൻസിപ്പലിനോട് ചില റെസ്പോൺസിബിലിറ്റീസ്, ചില ഒബ്ലിഗേഷൻസ് ആർക്കുണ്ടായിരിക്കും? ഏജൻറ്റിനെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന ഏജൻ്റ് ഇൻകോംപീറ്റൻ്റ് ആണെങ്കിൽ, കോൺട്രാക്ട് ഇപ്പോൾ ഒരു അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരു മൈനറോ ആണെങ്കിൽ ഇദ്ദേഹത്തിന് ആരോട് ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഏജൻ്റ് എന്ന നിലയിൽ ആർക്ക് എക്സിനോട് ചില ഒബ്ലിഗേഷൻസോ അതൊന്നും ലയബിലിറ്റി ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ആര് ലയബിളായിരിക്കും? എക്സ് ലയബിളായിരിക്കും. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. ഇയാൾക്ക് മൈനറാണെങ്കിൽ മൈനറുടെ ആ ഒരു ചില എന്താ പറയുക അഡ്വാൻറ്റേജസ് ബെനഫിറ്റൊക്കെ ആർക്ക് കിട്ടും? ഏജൻറ്റിനെ കിട്ടും. അപ്പോൾ അതാണ് പറയുന്നത്, സച്ച് ഇൻകോംപീറ്റൻ്റ് ഏജൻ്റ് ഷാൽ നോട്ട് ബി ലയബിൾ ടു ദ പ്രിൻസിപ്പൽ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിഫറൻസസ് ബിറ്റ്വീൻ ഏജൻ്റ് ആൻഡ് സെർവൻ്റ് നോക്കാം. ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് സെർവൻറ്റും അതുപോലെ തന്നെ ഒരു ഏജൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്താന്നുള്ളത്. ഇപ്പോൾ ഡൊമസ്റ്റിക് സെർവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാസ്റ്റർക്ക് ഒരുപാട് പേഴ്സണൽ സർവീസസ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഏജൻസിയിലെ ഏജൻ്റ് പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രിൻസിപ്പലിൻ്റെ പ്രതിനിധിയാണ് ഏജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡൊമസ്റ്റിക് സെർവൻറ്റ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എക്സിനെ ഒരുപാട് സർവീസസ് എക്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അല്ലെ എക്സിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അപ്പോൾ എക്സിൻ്റെ ഏജൻ്റാണ് എ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഡൊമസ്റ്റിക് സെർവൻറ്റും ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്? പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് പേഴ്സണൽ സർവീസസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ, ഡൊമസ്റ്റിക് സെർവൻറ്റിനെ നമ്മൾ ഒരിക്കലും എന്ത് പറയാറില്ല? ഏജൻ്റ് എന്ന് പറയാറില്ല. ഇല്ലല്ലോ, നമ്മളൊരിക്കലും നമ്മുടെ സെർവൻറ്റിനെ ഏജൻ്റ് എന്ന് പറയാറില്ല. അപ്പോൾ നോക്കാം എന്നാണ് ഏജൻറ്റ് ഡിഫർ ഫ്രം എ സെർവൻറ്റ്. സെർവൻറ്റിൽ നിന്ന് ഏജൻ്റ് എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസസ് പറയുന്നത്, ഏജൻറ്റ് ആക്ട് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കൊണ്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഏജൻറ്റ് പ്രവർത്തിക്കുന്നത്. പക്ഷേ സെർവൻ്റ് എങ്ങനെയാണ്? ആക്ട് അക്കോർഡിംഗ് ടു ദ ഓർഡേഴ്സ് ഓഫ് ദ പ്രിൻസിപ്പൽ. യജമാനൻ്റെ ഓർഡറുകൾക്കനുസരിച്ചിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? സെർവൻ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏജൻ്റ് പ്രിൻസിപ്പലിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുകൊണ്ടും ദെൻ പ്രിൻസിപ്പലെ ഓർഡർ അനുസരിച്ചുകൊണ്ടുമാണ് പ്രവർത്തിക്കുന്നത്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത്, ഏജൻറ്റിലെ എങ്ങനെയാണ്? ആക്ട് ഓഫ് ദ ഏജൻറ്റ് ബ്രിങ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് തേർഡ് പാർട്ടി. അല്ലേ, ഇപ്പോൾ ഏജൻറ്റിൻ്റെ ഒരു പ്രവൃത്തി മൂലം, അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം മൂലം പ്രിൻസിപ്പലും തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏജൻറ്റ് ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഏജൻ്റ് ഒരു തേർഡ് പാർട്ടിയുമായിട്ടൊരു ട്രാൻസാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ആ തേർഡ് പാർട്ടിയും പ്രിൻസിപ്പലും തമ്മിലൊരു ലീഗൽ റിലേഷൻഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പോ ലീഗൽ റിലേഷൻഷിപ്പോ ആര് ചെയ്യുമ്പോൾ? സെർവൻ്റ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ സെക്കൻഡ് വൺ അതാണ്, ആക്ട് അക്കോർഡിംഗ് ടു ദ
Sorry, the act of the agent bring contractual relationship with the third parties. But servant cannot do this. Appa adu aarku cheyan pattilla servantine cheyan pattilla. Appo servant oru karyam cheydu nu vechittu appo servant oru karyam cheythu kaniyale third party maayi oru transaction erpettu kaniyale adu principal um servant enda paraya third party in thammil oru legal relationship undaakunnilla. Then third difference parayunnathu agent can bind the principal with to the third party. Po agency il enginiyana po third party yumayitta agent oru kararil erpedumbol allengi third party yumayitta agent oru transaction il erpedumbol aa transaction ne aare baadhyasthan aayirikkum principal baadhyasthan aayirikkum aa oru karyam edile verunnilla servant ilo adu angane aa oru relationship avada undakkanayitta saadhikkilla appo servant inde ella pravartanangalkkum aare baadhyasthan aayirikkanannilla principal baadhyasthan aayirikkananna illa appo adana third differences parayindu. Then next one parayunnathu agent may be paid on commission basis alle agent ine adeyathine nalguna services ine nammal commission aanu nalgunnathu adhe samayam servant ine engeniyana generally paid by way of wages or salaries servant ine wage o allengil salary o aanu nalgunnathu. The next one parayunnathu agent may generally work for several principal alle appo ore samayam onniladigam principals ne are sevikkunnundu oru agent sevikkunnundayirikkum pakshe oru whole time servant serve only one master appo oru whole time servant aanengil adheham oru master e mathrana serve cheyyunnathu pakshe agent sadharana onnil koodal principals ne ore samayam serve cheyyunnundayirikkum അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഏജന്റും സെർവന്റും തമ്മിലുള്ള ഡിഫറൻസസ് വരുന്നത് അപ്പോൾ ഏജന്റ് പ്രിൻസിപ്പലിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചും സെർവന്റ് ഓർഡർ അനുസരിച്ചുമാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ഏജന്റിൻ്റെ പ്രവൃത്തിയിലൂടെ തേർഡ് പാർട്ടിയും പ്രിൻസിപ്പലും തമ്മിലൊരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു സെർവന്റിൻ്റെ കേസിൽ അത് സാധ്യമല്ല ദെൻ ഏജന്റ് ക്യാൻ ഏജൻ്റ് ചെയ്യുന്ന പ്രവൃത്തി ആരെ ബാധ്യസ്ഥനായിരിക്കും പ്രിൻസിപ്പൽ ബാധ്യസ്ഥനായിരിക്കും സെർവൻ്റിൻ്റെ കേസിൽ അത് നടക്കുന്നില്ല ദെൻ ഏജൻ്റിന് കമ്മീഷനാണ് സാധാരണ നൽകുന്നത് ദെൻ സെർവൻ്റ് ആണെങ്കിൽ വേജസ് ഓർ സാലറി ആയിരിക്കും ഏജൻ്റ് ഒരേ സമയം ഒന്നിലധികം പ്രിൻസിപ്പലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു പക്ഷേ ഒരു ഹോൾ ടൈം സെർവൻ്റ് ഒരേ സമയം ഒരു മാസ്റ്ററെ മാത്രമാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലെ നമ്മൾ ജസ്റ്റ് ഏജൻസിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഏജൻസി നമ്മൾ പറഞ്ഞു അതായത് ആരാണ് ഏജൻ്റ് ദെൻ ആരാണ് പ്രിൻസിപ്പൽ ദെൻ ആർക്കൊക്കെ ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യാം ആർക്കൊക്കെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കാവുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു ദെൻ ഏജൻസി എന്താണെന്നുള്ളത് പറഞ്ഞു ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏജൻ്റ് ആൻഡ് പ്രിൻസിപ്പൽ ഏജൻറ്റും പ്രിൻസിപ്പലും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓർ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് ഏജൻസിയാണ് ഇപ്പോൾ ഏജൻസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതിലെ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് ഏജൻസി ഒക്കെ ചോദിക്കാറുണ്ട് വാട്ട് ഡു യു മീൻ ബൈ ഏജൻസി കോൺട്രാക്റ്റ് ദെൻ വാട്ട് ആർ ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് ഏജൻസി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ് അപ്പോൾ അതിലെ വാലിഡ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എക്സിസ്റ്റൻസ് ഓഫ് എഗ്രിമെൻ്റ് ആണ് ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ മസ്റ്റ് ബി കോമ്പീറ്റൻ്റ് ടു കോൺട്രാക്ട് ദെൻ കൺസിഡറേഷൻ ഈസ് നോട്ട് നെസസറി ദെൻ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഏജൻ്റ് അല്ലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഏജൻ്റ് ആൻഡ് ഈസ് പ്രിൻസിപ്പൽ ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ഏജൻ്റ് ഷുഡ് ഹാവ് ദ ഇൻറ്റൻഷൻ ടു ആക്ട് ബിഹാഫ് ഓഫ് ഹിസ് പ്രിൻസിപ്പൽ ദെൻ ഏജൻ്റ് ഇറ്റ് ഷുഡ് ആക്ട് ഇറ്റ് ഇൻ എ റെപ്രസെൻറ്റേറ്റീവ് കപ്പാസിറ്റി അതായത് ഏജൻ്റ് മസ്റ്റ് റെപ്രസെൻറ്റ് ഈസ് പ്രിൻസിപ്പൽ ദെൻ ഏജൻ്റ് നീഡ് നോട്ട് ബി കോമ്പീറ്റൻ്റ് ടു കോൺട്രാക്ട് അല്ലേ മൈനർ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ആൻ ഏജൻ്റ് ദെൻ എഗ്രിമെൻ്റ് ഓഫ് ഏജൻസി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ ഏജൻ്റ് ആൻഡ് പ്രിൻസിപ്പൽ ദെൻ
valid agency must have all other essentials of a valid contract. Valid contract undayirikkenda ella essentials aarku undayirikkanam edinundayirikkanam agency contractinum undayirikkanam. Then next day nammal paranjathu agentum servantsum thammilulla differences aanu. നാലഞ്ചോളം പോയിന്റ്സ് നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.